ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പനിക്കൂർക്ക് കൊണ്ടുള്ള ഒരു ഈസി ടിപ്പുമായിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചുമ, ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മോന് കൊടുക്കാറുള്ളതാണ് ഇങ്ങനെ. അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് അതപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ പനിക്കൂർക്കയുടെ എല്ലാം ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണം ശ്വസിച്ചാൽ തന്നെ, നമ്മൾ ഇങ്ങനെ മണക്കുമ്പോൾ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മണം മൂക്കിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് കബമൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ചെറിയൊരു ഉരലിലിട്ട് ഇടിച്ചെടുക്കുകയാണ്. ഇടിച്ച് നന്നായിട്ട് ഇടിച്ചെടുത്ത് ഇതിൻ്റെ ചാറെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും ചതഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഇത് പിഴിഞ്ഞ് ചാറെടുക്കണം എന്നില്ല, അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. തേനുണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിതിൻ്റെ ഒന്നും കളയാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ചതച്ചെടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് മധുരം ചേർക്കാൻ പാടുള്ളൂ. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നണം, അതിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പനിക്കൂർക്കയുടെ ഇല ഇട്ട് വെള്ളം ചൂടാക്കി ആ വെള്ളം വെച്ച് കുട്ടികളെ കുളിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അത് പനിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പനിക്കൊക്കെ ഒരു ചെറിയൊരു തലയൊന്നും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിട്ടതിൻ്റെ ഇലയിട്ട് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞ് വരും ടെമ്പറേച്ചറൊക്കെ. അപ്പോൾ അത് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ, അപ്പം അത് നിങ്ങൾ പോയി കാണാം. ഇപ്പോൾ ഇവിടെ ഞാൻ പഞ്ചസാര അധികം ചേർക്കള്ള, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഒത്തിരി പഞ്ചസാര അറിയത്, നമുക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ, ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പനങ്കൽക്കണ്ടോ ഇല്ലേ, പനങ്കൽക്കണ്ടം പൊടിച്ചിട്ട് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, തേൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. കണ്ട, ഇതുപോലെ ഇടിച്ചെടുത്തിട്ട് ഞെരടി പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ ചാറെടുക്കാനാണ് പോകുന്നത്. ഇത് വേണമെങ്കിൽ പിള്ളേർക്ക് കഴിക്കാനായിട്ട് മടിയില്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ചാറ് ഊറ്റിയെടുക്കാണ്ട് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് പിഴിഞ്ഞെടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.